കോസ് കട്ടോൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മൈനർ പ്രഷർക്കും സ്നേഹപൂർവമായ സ്വാഗതം. ഇനി രണ്ട് വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ കെ ഫോണിനെ പറ്റിയിട്ടുള്ളതാണ്. കെ ഫോണിൻ്റെ ഇടപാടിൽ ഒരുപാട് അഴിമതി നടന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിനാണെങ്കിലും അതിൻ്റെ ഗുണനിലവാരത്തിലാണെങ്കിലും സ്ഥാപനത്തിലാണെങ്കിലും എല്ലാം നിരവധി അഴിമതികളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി ഒരു കാർട്ടൂണാണ് ആദ്യത്തേത്. രണ്ടാമത്തത് നമ്മൾ ലഹരിയെ കുറിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ ഒരു അച്ഛൻ ഒരു പിഞ്ചു കുട്ടിയെ ലഹരി മൂത്ത് ലഹരിയുടെ ആധിക്യം മൂലം വെട്ടി കൊലപ്പെടുത്തിയ ഒരു വാർത്ത നമ്മൾ വായിച്ചു. നിരവധി ഈ ലഹരിയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ അധികരിച്ച് ലഹരിക്ക് എതിരായിട്ടുള്ള ഒരു കാർട്ടൂണാണ് രണ്ടാമത് ചെയ്യുന്നത്. എല്ലാ മാന്യ പ്രഷർക്കും ഒരിക്കലും കൂടി ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇത് കെ ഫോണിൻ്റെ എംബ്ലമാണ് ഈ നമ്മൾ കാണുന്നത്. ആ എംബ്ലത്തിൻ്റെ നടുക്ക് ഇരിക്കുന്നത് നമ്മുടെ കോഴയാണ്. നമ്മൾ ഇപ്പോൾ ഈ കാർട്ടൂൺ കാണുന്ന ആൾക്കാർക്കെല്ലാം കോഴയുടെ ആ ഒരു പണക്കിഴിയുടെ ഒരു ഇത് ബോധം വന്ന് കാണും. ഇതാണ് നമ്മൾ കാർട്ടൂണിനകത്ത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കോഴയുടെ ഒരു എംബ്ലമാണത്. അപ്പോൾ ആ മറ്റേ കെ ഫോണിൻ്റെ എംബ്ലത്തിൻ്റെ നടുക്ക് ഓയുടെ നടുക്കാണ് ആ കോഴ വെച്ചിരിക്കുന്നത്. ഇത് അടുത്ത കാർട്ടൂണാണ്, നമ്മുടെ ഞാൻ പറഞ്ഞ ലഹരിയുടെ കാർട്ടൂണാണ്. ഇവിടെ ലഹരിയെ ഒരു ചെറുത്താനായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഭൂതമായിട്ട് കണക്കുകൂട്ടിയിരിക്കുകയാണ്. ആ അതിൻ്റെ കയ്യിലെ കളിപ്പാവയാണ് ഈ ലഹരി ഉപയോഗിക്കുന്ന ഉപഭോക്താവ്, അതായത് ആ കുട്ടിയുടെ അച്ഛനാണത്. ആ ഒരു തീം സംഭവം മാത്രം നമ്മൾ നോക്കണ്ട. ആരാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആരാണെങ്കിലും ആ ലഹരിയുടെ കയ്യിലെ കളിപ്പാട്ടമാവുകയാണ്. അതായത് നമുക്കൊന്നും ചിന്തിക്കാനുള്ള മറ്റുള്ള മാനുഷിക പരിഗണനകളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാനുള്ള അവസരം കിട്ടാതെ ഈ ലഹരി പറയുന്ന പോലെയാണ് പിന്നെ ഈ ഉപഭോക്താവ് ഈ ലഹരിയുടെ ഉപഭോക്താവ് ചിന്തിക്കുന്നത്. അപ്പം അവർക്ക് മാനുഷിക പരിഗണനകളൊന്നുമില്ല. മറ്റേ വയസ്സായവരെന്നോ കൊച്ചുകുട്ടികളെന്നോ മാതാപിതാക്കളെന്നോ ഗുരുക്കന്മാരെന്നോ ഒന്നും അവർക്ക് ഭേദമില്ല. അവർ അവരുടെ മനസ്സിൽ തോന്നണമൊക്കെ ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ മറ്റേ ലഹരിയുടെ കയ്യിലെ ഈ നൂലിൽ ചാടിക്കളിക്കുന്ന പാവയാണ് ഈ ഉപഭോക്താവ്. അതാണ് ഈ കാർട്ടൂണിൻ്റെ ഒരു ഇതിവൃത്തം.
ഇത്തവണത്തെ ഈ കാർട്ടൂൺ എപ്പിസോഡും തൽക്കാലം ഇവിടെ പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.